സമാനമായ രീതിയിൽ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും വർക്കലയിൽ ഇപ്പോഴും നീതിക്കായി കാത്തിരിക്കുകയാണ്. വർക്കല MGM സ്കൂളിലെ +1 വിദ്യാർത്ഥിയായിരുന്ന അർജുൻ സ്കൂൾ അധികൃതരുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത് 7 മാസമായിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇക്കഴിഞ്ഞ മാർച്ചിൽ നഷ്ടമായ മകനെ ഓർത്ത് ഇന്നും കണ്ണീരോടെ തേങ്ങുകയാണ് ഈ കുടുംബം. പരീക്ഷയിൽ കോപ്പിയടിച്ചുവെന്നാരോപിച്ച് അർജുനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭീഷണി. 3 വർഷത്തേക്ക് ഡിബാർ ചെയ്യുമെന്നും സൈബർ സെല്ലിലേക്ക് പരാതി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അർജുൻ വീട്ടിലെത്തി തൂങ്ങി മരിച്ചത്. 7 മാസങ്ങൾക്കിപ്പുറം കൊല്ലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ അറിയുമ്പോൾ ഈ കുടുംബത്തിന് പറയാനുള്ളത് നീതി നിഷേധത്തിന്റെ കഥകൾ. എൻ്റെ ഒരവസ്ഥ വേറൊരു അമ്മയ്ക്കും ഉണ്ടാവരുതെന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഇന്നലെ ഇത് കണ്ടപ്പോൾ എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിൽ 6 മാസം മുന്നേ ആ അവസ്ഥയാണ്. ഇന്ന് അവർക്ക് നമുക്കില്ലാതെ പോയാൽ നമുക്കേ ഉള്ളൂ. അവർ മറ്റുള്ളവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് അനുഭവിക്കുന്നവർക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം പ്രഖ്യാപിച്ച സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഡയറക്ടർ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിപ്പെട്ടിട്ടും അന്വേഷണം നടന്നില്ല. വൈസ് പ്രിൻസിപ്പളിന്റെ സസ്പെൻഷനിലൊതുങ്ങി സ്കൂളുകാരുടെ ഉത്തരവാദിത്വവും. നടപടി ഞാൻ പോകുമ്പോഴത്തേക്ക് നടപടി ഇപ്പോൾ ഉടനെ ഉണ്ടാവും, നടപടി ഉടനെ എടുക്കും, പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ അച്ഛൻ പ്രദീപ് ഇന്നലെ കൊല്ലത്തെ ഗൗരിയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളെ കണ്ടിരുന്നു. മറ്റൊരു അച്ഛനും അമ്മയ്ക്കും സമാന അനുഭവം ഉണ്ടാകരുതെന്ന ആഗ്രഹം പോലും നടക്കുന്നില്ലെന്ന വേദന കൂടിയുണ്ട് ഈ ദമ്പതികൾക്ക്. തിരുവനന്തപുരത്തു നിന്നും VP വിനീത, ഏഷ്യാനെറ്റ് ന്യൂസ്.